നമസ്കാരം. യാത്രകളുടെ കാര്യത്തിൽ കൊല്ലത്തിൻ്റെ ചരിത്രമെടുത്ത് കുറേ അങ്ങ് പോകേണ്ടി വരും. കേരളത്തിലെ മറ്റൊരു ജില്ലയ്ക്കും അവകാശപ്പെടാനില്ലാത്ത വിധത്തിൽ വ്യാപാരങ്ങളും അന്താരാഷ്ട്ര ബന്ധങ്ങളും കൊല്ലത്തിനുണ്ടായിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാണിജ്യ വ്യവസായിക കേന്ദ്രമായി മാറിയ കൊല്ലം ലോകത്തിലെ ഏറ്റവും വലിയ തുറമുഖങ്ങളിൽ ഒന്നായിരുന്നുവെന്ന് പല ലോകസഞ്ചാരികളും കുറിച്ചിട്ടുണ്ട്. അറബികൾ, റോമാക്കാർ, ചൈനക്കാർ, ഗ്രീക്കുകാർ, ഫിനീഷ്യന്മാർ, പേർഷ്യക്കാർ എന്നിങ്ങനെ തുടങ്ങി കുബ്ലൈഖാനുമായി വരെ കൊല്ലത്തിന് വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. പണ്ട് കച്ചവട ബന്ധങ്ങളായിരുന്നുവെങ്കിൽ ഇന്ന് സഞ്ചാരികളാണ് കൊല്ലം തേടി വരുന്നത്. ഇതാ കൊല്ലത്തെ വാരാന്ത്യ യാത്രകളിൽ ഉൾപ്പെടുത്തുവാൻ പറ്റിയ ചില സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം തലസ്ഥാനമായാണ് കൊല്ലം വിശേഷിപ്പിക്കപ്പെടുന്നത്. പ്രദേശത്തിൻ്റെ പ്രകൃതി ഭംഗിയും മനോഹാരിതയും തന്നെയാണ് ഇങ്ങനെയൊരു പേര് വരുവാനുള്ള കാരണവും. കേരളത്തിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലേക്ക് സഞ്ചാരികളെ എത്തിക്കുന്ന കൊല്ലത്തെ ആദ്യയിടം അഷ്ടമുടിക്കായലാണ്. കേരളത്തിലെ ശുദ്ധജല തടാകങ്ങളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ഇത് വലുപ്പത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ രണ്ടാമത്തെ കായലാണ്. 8 ശാഖകളാണ് ഇതിനുള്ളത്. കായലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുള്ള ബോട്ട് യാത്രയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. തടാകങ്ങൾ, കനാലുകൾ, വെള്ളക്കെട്ടുകളുള്ള ഗ്രാമങ്ങൾ എന്നിവ കൊണ്ട് കൊല്ലത്തെ മനസ്സിലാക്കുവാൻ ഈ യാത്ര നിങ്ങളെ സഹായിക്കും. കൊല്ലം ബീച്ച് യാത്ര, സൂര്യാസ്തമയം കാണുവാനുള്ള ബോട്ട് യാത്ര എന്നിവ ഇതിലുൾപ്പെടുത്താം. കൊല്ലത്ത് നിന്നും 18.5 കിലോമീറ്റർ അകലെയാണ് അഷ്ടമുടിക്കായലുള്ളത്. അറബിക്കടലിൻ്റെയും കൊല്ലത്തിൻ്റെയും ആകാശ ദൃശ്യം കാണുവാനുള്ള സാധ്യത തുറന്നു തരുന്ന ഇടമാണ് തങ്കശ്ശേരി ലൈറ്റ് ഹൗസ്. 200 പടികൾ കയറി വേണം ഇതിന് മുകളിൽ എത്തുവാൻ. ഇവിടെ എത്തിയാൽ അതിമനോഹരമായ കടൽ ദൃശ്യങ്ങൾ ആസ്വദിക്കാം. 140 അടി ഉയരമുള്ള ഈ ലൈറ്റ് ഹൗസ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ ലൈറ്റ് ഹൗസ് ആണ്. വിളക്കുമാടത്തിൻ്റെ മുകളിൽ നിന്ന് മനോഹരമായ സൂര്യാസ്തമയത്തിന് സാക്ഷ്യം വഹിക്കുന്നത് ഇവിടെ എത്തിയാൽ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്നു തന്നെയാണ്. കൊല്ലത്തെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് പാലരുവി വെള്ളച്ചാട്ടം. പേരന്വർത്ഥമാക്കുന്നത് പോലെ തന്നെ പാലുപോലെ പതഞ്ഞതാണ് ഏകദേശം 300 അടി ഉയരത്തിൽ നിന്നും വെള്ളം താഴേക്ക് പതിക്കുന്നത്. കാടുകളിൽ നിന്നും മുഴുകിയെത്തി 3 തട്ടായി താഴേക്ക് പതിക്കുന്ന ഇവിടുത്തെ വെള്ളത്തിന് ഔഷധ ഗുണങ്ങളുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. വെള്ളച്ചാട്ടത്തിന് കുതിരയുടെ വാലിൻ്റെ ആകൃതിയോടും സാമ്യമുണ്ട്. ജൂൺ മുതൽ ജനുവരി വരെയുള്ള സമയമാണ് ഈ സ്ഥലം സന്ദർശിക്കാൻ അനുയോജ്യമായിട്ടുള്ളത്. ആര്യങ്കാവിന് സമീപം സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടത്തിലേക്ക് കൊല്ലത്തു നിന്നും 75 കിലോമീറ്റർ ദൂരമുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല കായലാണ് ശാസ്താംകോട്ട. ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന കായൽ എന്ന അർത്ഥത്തിലാണ് ഇതിന് ശാസ്താംകോട്ട കായൽ എന്ന പേര് വന്നത്. കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിലാണ് കായലുള്ളത്. 8 ചതുരശ്ര മൈൽ വിസ്തീർണമുള്ള കായൽ 3 വശവും കുന്നുകളാൽ ചുറ്റപ്പെട്ടു നിൽക്കുന്നു. ഈ തടാകത്തിൽ നിങ്ങൾക്ക് ബോട്ടിങ്ങും നീന്തലും നടത്താം. കൊല്ലത്തെ ഏറ്റവും പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് കൊല്ലം ബീച്ച്. നഗരത്തിൽ നിന്നും 2 കിലോമീറ്റർ മാറി കൊച്ചുപുളിമൂട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കൊല്ലം ബീച്ച് മഹാത്മാഗാന്ധിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ ബീച്ച് വെഡിംഗ് ഡെസ്റ്റിനേഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ബീച്ചും കൊല്ലം ബീച്ചാണ്. ബീച്ചിന് സമീപത്തായാണ് തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം ബീച്ചിനോളം തന്നെ ജനപ്രീതി ആർജിച്ച മറ്റൊരു ബീച്ചാണ് തിരുമുല്ലവാരം ബീച്ച്. ഡിസ്കവറി ചാനൽ നടത്തിയ സർവേയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച 10 ബീച്ചുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള തിരുവല്ലമാരത്ത് ആഴമില്ലാത്ത കടലുകൂടിയാണ്. അതുകൊണ്ട് തന്നെ സ്കൂബ ഡൈവിംഗ് പോലുള്ള ജനസാഹസിക വിനോദങ്ങൾക്ക് ഇവിടെ ധാരാളം ആരാധകരുമുണ്ട്. മാത്രമല്ല വളരെ സുരക്ഷിതമായ കടൽത്തീരം കൂടിയാണിത്. വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവല്ലാമൂരം മഹാവിഷ്ണു ക്ഷേത്രം. ബീച്ചിനോട് ചേർന്നാണിതുള്ളത്. കൊല്ലത്തു നിന്നും 8.5 കിലോമീറ്റർ അകലെയാണ് തിരുവല്ലമാരം ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. കേരള ടൂറിസത്തിലെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്നായ ജഡായു എർത്ത് സെൻറ്റർ പുരാണങ്ങളും സാഹസികതയും ഒരുപോലെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിർമ്മിച്ച ഒരു റോക്ക് തീം പാർക്കാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പമാണ് ഇവിടെയുള്ളത്. പക്ഷിശ്രേഷ്ഠനായ ജഡായുവിൻ്റെ ശില്പമാണ് ഇവിടെയുള്ളത്. 6D തിയേറ്റർ, ഡിജിറ്റൽ ഓഡിയോ, വിഷ്വൽ റൂം, കേബിൾ കാർ, സിദ്ധ കേവ് ഹീലിംഗ് സെൻറ്റർ എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾ ഇവിടെയുണ്ട്. പെയിൻബോൾ, ലേസർ ടാഗ്, അമ്പെയ്ത്ത്, ബോൾഡറിംഗ്, റോക്ക് ക്ലൈംബിംഗ്, എയർ റൈഫിൾ ഷൂട്ടിംഗ്, സിപ്പ് ലൈനിംഗ്, ട്രക്കിംഗ്, റാംപെല്ലിംഗ്, വാലി ക്രോസിംഗ് തുടങ്ങി നിരവധി സാഹസിക പ്രവർത്തനങ്ങളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. കൊല്ലം ചടയമംഗലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കൊല്ലത്തു നിന്നും 36.8 കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ദൂരം. കായലുമായി ലയിക്കുന്ന ഒരു ചെറിയ തടാകമാണ് കൊല്ലം ജില്ലയിലെ പരവൂർ പട്ടണത്തിലുള്ള പരവൂർ ലേക്ക്. അറബിക്കടലും നദിയും കാപ്പൽ കായലും കൂടിച്ചേരുന്ന പ്രദേശത്ത് സഞ്ചാരികൾക്ക് നിരവധി സാധ്യതകളുണ്ട്.
കായലിലൂടെയുള്ള യാത്ര, ലോക്കൽ ഷോപ്പിംഗ്, ബോട്ടിംഗ് തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാം. പറവൂർ പട്ടണത്തിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ അകലെയാണ് പറവൂർ തടാകം. പറവൂർ ഇടവ വർക്കല സ്ട്രീറ്റ് പറവൂർ കായലിൻ്റെ തീരത്തു കൂടിയാണ് പോകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത ഇക്കോ ടൂറിസം കേന്ദ്രമാണ് തെന്മല. നദിക്ക് കുറുകെ പരപ്പാർ അണക്കെട്ടുള്ള ഒരു ഡാം സൈറ്റ് കൂടിയാണത്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയായ കല്ലട പദ്ധതിയും ചെന്തുരണി വന്യമൃഗ സംരക്ഷണ കേന്ദ്രവും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇക്കോ ടൂറിസം, ഇക്കോ ഫ്രണ്ട്ലി ജനറൽ ടൂറിസം, പിൽഗ്രിമേജ് ടൂറിസം എന്നീ 3 വിഭാഗങ്ങളിലായുള്ള സന്ദർശന പദ്ധതികളാണ് തെന്മലയിലുള്ളത്. ആംഫി തിയേറ്റർ, ഷോപ്പ് കോർട്സ്, റെസ്റ്റോറൻറ്റ്, മ്യൂസിക്കൽ ഡാൻസിംഗ് ഫൗണ്ടേഷൻ, നടപ്പാത, തൂക്കുപാലം, മരക്കൊമ്പുകളിലുള്ള കൂടാരങ്ങൾ, ശില്പോദ്യാനം, മാൻ പാർക്ക്, നേച്ചർ ട്രെയിൻ, താമരക്കുളം, മൗണ്ടൻ ബൈക്കിംഗ്, റോക്ക് ക്ലൈംബിംഗ്, റാപ്പലിംഗ്, റിവർ ക്രോസിംഗ് എന്നിങ്ങനെ നിങ്ങളുടെ യാത്രയെ പൂർണ്ണമാക്കുവാൻ വേണ്ടതെല്ലാം തന്നെ ഇവിടെ ലഭിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.